ഒരു ഹെൽത്തി തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കടല മസാല തോരനാണ് ഇത് ഉണ്ടാക്കുവാനാണെങ്കിൽ ആണെങ്കിൽ വളരെ സിമ്പിളാണ് ടേസ്റ്റ് ആണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം ഈ കടല മസാല തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ കടല മസാല തോരനുണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് കടലയാണ് നന്നായിട്ട് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ആറ് മണിക്കൂർ നന്നായിട്ട് കുതിർത്തതിന് ശേഷം ഒരു നാല് വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് കുക്കറിൽ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന കടലയാണ് അപ്പോൾ ഇതിന് നമുക്ക് തോരനുണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് കൊടുക്കാം ഇതിപ്പം ഞാൻ മൂന്ന് വലിയ കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതും കൂടെ നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് പൊടിയായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ഇടുന്നുണ്ട് അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല പക്ഷേ തേങ്ങാക്കൊത്ത് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തേങ്ങാക്കൊത്ത് എടുക്കുന്നത് അപ്പോൾ ഇതൊരു കാൽ കപ്പാണ് ഞാൻ എടുത്തേക്ക് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് വഴിന്ന് വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ആ ഉള്ളിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഉപ്പ് ഇടുന്നവണ് ഉള്ളി പെട്ടെന്ന് അങ്ങ് വഴുന്നിട്ട് അപ്പം അതുകൊണ്ട് ഒരു ശകല ഉപ്പും കൂടി അതിനകത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം അപ്പോൾ ഇത് നന്നായിട്ട് വഴുന്നതിന് ശേഷം വേണം നമുക്ക് ഒരു തേങ്ങയുടെ അരപ്പും കൂടെ എടുക്കണം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് വേണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അപ്പോൾ ഇത് ഇത്രയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഒരുപാട് അരഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു പരുവത്തിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കാകുള്ളൂ ഒരുപാട് അരഞ്ഞു പോകരുത് അപ്പോൾ ഇതിന് നമുക്ക് ഈ വഴട്ടി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് തേങ്ങയുടെ ആ ഒരു പച്ചചയ ഒന്ന് മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി തേങ്ങയുടെ ആ ഒരു പച്ചച്ചുവന്ന് മാറിക്കഴിഞ്ഞിട്ട് വേണം നമുക്കിതിലേക്ക് കടല ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇനി നമുക്ക് വേവി ചെച്ചിരിക്കുന്ന കടലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിത് ഒരുപാട് സമയം കുക്ക് ചെയ്യൊന്നും വേണ്ട എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മാത്രം മതി കാരണം കടല വേവിച്ച് വെച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഉള്ളിയും നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുത്തതാണ് തേങ്ങയുടെ ആ ഒരു പച്ചച്ചോ മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആവി ഒരാവിയറ്റിയെടുത്താൽ മാത്രം മതി അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഒരിത്തിരി ഉപ്പും കൂടെ വേണം അപ്പോൾ ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ കടല മസാല തോരൻ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഒരു ഇറച്ചിത്തോരൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ അതുപോലെ കഞ്ഞിയുടെ പുട്ടിൻ്റെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻസിലൂടെ അറിയിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം താങ്ക്